നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ക്രൈസ്തവ സഭകളെ മെരുക്കിയെടുത്തുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താനുള്ള നീക്കമാണ് ബി ജെ പി അടുത്ത കാലത്തായി ശക്തിപ്പെടുത്തിയത്. ഇതിൻ്റെ ഭാഗമായി ചില കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കളിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ചില പ്രമുഖരായ ആളുകൾ കേരള കോൺഗ്രസിലും അതേപോലെ കോൺഗ്രസിലുമുള്ള ചില ക്രൈസ്തവ നേതാക്കൾ സ്വന്തം പാർട്ടികൾ വിട്ട് സ്വതന്ത്രരാകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ പുറത്തു വരുന്നത്. ഏറ്റവും പുതിയതായി മുൻ എം എൽ എമാരെ അണിനിരത്തി സംസ്ഥാനത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയെ എൻ ഡി എയിൽ കൊണ്ടുവന്ന് കേരളത്തിൽ എൻ ഡി എ ശക്തിപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു ഹിഡൻ അജണ്ട തന്നെയാണ് ബി ജെ പി നടപ്പാക്കുന്നത്. ഈ പുതിയ പാർട്ടിക്ക് ചില മുൻ എം എൽ എമാരാണ് നേതൃത്വം നൽകാൻ പോകുന്നത്. ഇത്തരം നീക്കത്തിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വൈസ് ചെയർമാനും മുൻ എം എൽ എയുമായ ജോണി നെല്ലൂർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. യു ഡി എഫിൻ്റെ ഉന്നത അധികാര സമിതി അംഗത്വവും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം. നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി അതായത് എൻ പി പി എന്ന പേരിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. കുറച്ചു നാളായി പാർട്ടിയുടെ രൂപീകരണത്തിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നു വരികയായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ജോണി നെല്ലൂരിനെ കൂടാതെ മുൻ എം എൽ എമാരായ മാത്യു സ്റ്റീഫൻ, ജോർജ് ജെ മാത്യു എന്നിവരും എൻ പി പിയുടെ തലപ്പത്തുണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. പത്തനംതിട്ട യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് വിക്ടർ ടി തോമസും പുതിയ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പത്തനംതിട്ട ഡി സി സി മുൻ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കോൺഗ്രസ് നേതാവ് ബാബു ജോർജും പാർട്ടിയിൽ നിന്ന് ഇന്ന് രാജിവെച്ചു. ബാബു ജോർജും പുതിയ പാർട്ടിയുടെ തലപ്പത്തുണ്ടാകും. കെ പി സി സി മെമ്പറായ ഇദ്ദേഹത്തിനെതിരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടി നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നതിനാലാണ് പാർട്ടി വിടുന്നതെന്ന് ബാബു ജോർജ് പത്തനംതിട്ടയിൽ പറഞ്ഞു. നേതൃസമിതി കൂടിയിട്ടില്ല. ഞാൻ ഡി സി സി പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴും അതിനു മുമ്പുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നേതൃത്വ യോഗം നടത്തും. ആ യോഗം നടത്തി കൂടിയാലോചനകളിലൂടെയാണ് നടന്നത്. ഇത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യതയില്ലാത്ത ചില ആളുകൾ ചാർജ് മേടിച്ച് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എന്ന് പറഞ്ഞാൽ അറിയാം, ഞാൻ ഡി സി സി പ്രസിഡന്റായിരുന്ന സമയത്ത് ചാർജുള്ള ഡി സി കെ പി സെക്രട്ടറിമാർ ഇവിടെ വരുമായിരുന്നു. ആ കെ പി സി സെക്രട്ടറിമാർ വന്നാൽ എന്നെ അസിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഡി സി സി പ്രസിഡന്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സഹായം എന്ന രീതിയിൽ അസിസ്റ്റ് ചെയ്യാണ് അവർ. ഇവിടെ വരുന്ന ആളുകൾ ഇവിടുത്തെ നേതാക്കന്മാരുടെ സംഘടനാ പ്രവർത്തനത്തെ വിശകലനം ചെയ്യാനാണ് വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് 4 മണിക്കൊരു ചായ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ, ഉഴുതോട മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ആ നേതാവിൻ്റെ പ്രവർത്തനം മോശമാണ്. ഇങ്ങനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണോ ജില്ലയിലെ കെ പി സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് വിടുന്നത്? അങ്ങനെ മൊത്തത്തിൽ ഈ ജില്ലയിലെ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസിനെ കുഴിച്ചു മൂടുന്നതിൻ്റെ നേതൃത്വം ഈ നേതാക്കന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട കെ പി സി സി മെമ്പറാണ്. കെ പി സി സി മെമ്പർ സ്ഥാനവും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നു. ഈ പാർട്ടിയിൽ 52 വർഷക്കാലം ഈ പാർട്ടിയെ പ്രവർത്തിക്കുവാനും ആ പാർട്ടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ഒട്ടേറെ സുഹൃത്തുക്കൾ നല്ലവരായ ആളുകളുണ്ട്. പക്ഷേ നല്ലവരായ ആളുകളേക്കാൾ കൂടുതൽ പാർട്ടി പിടിച്ചടക്കിയ ഒരു നേതൃത്വം, അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വം, ഈ പാർട്ടിയിൽ മുന്നോട്ട് അഭിപ്രായങ്ങൾ കേൾക്കാത്ത ഒരു നേതൃത്വം, അടിച്ചമർത്തുന്ന നേതൃത്വം, സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത നേതൃത്വം, ചർച്ചകളില്ലാത്ത നേതൃത്വം, വിദ്യാർത്ഥി യുവജന രംഗത്തെ നേതാക്കന്മാർക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന നേതൃത്വം, 82-85 വയസ്സ് കഴിഞ്ഞാലും ഒഴിഞ്ഞു പോകാത്ത നേതൃത്വം, ആ നേതൃത്വം ഈ ജില്ലയിലെ കോൺഗ്രസിനെ നശിപ്പിക്കും. ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ആ രാജി വെക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് ഞാൻ രേഖാമൂലമുള്ള കത്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ. കേരളത്തിൽ ഇത്തവണ എൻ ഡി എയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും അതിൻ്റെ ഭാഗമാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെന്നും മുൻ എം എൽ എയും ജനപക്ഷ നേതാവുമായ പി സി ജോർജ് മലയാളി വാർത്തയോട് പറഞ്ഞു. പിന്നെ അവർക്ക് വേണമെങ്കിൽ ബി ജെ പി കയറാം. ബി ജെ പി ഇപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് വന്നു മാത്രമല്ല, ബി ജെ പി കേരളത്തിലേക്ക് വളരെ ശക്തമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. അത് പ്രധാനമന്ത്രി ഇത്തവണ ട്രെയിനിന്റെ കാര്യം അറിയാം, അമിത്ഷാജി വരുന്നുണ്ട്, പ്രധാനമന്ത്രി തന്നെ വരുന്നുണ്ട്. ഒരു വലിയ മൂവ്മെന്റ് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം ബി ജെ പിടും ചിണയത്തിലുൾപ്പെടും വളരെ ശക്തമായ പ്രവർത്തനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൽ ആരും പ്രതീക്ഷിക്കാത്തത്ര ശക്തമായ പിന്തുണ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ കേരളത്തിൽ വമ്പൻ ഓപ്പറേഷനാണ് ബി ജെ പി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി സമാഹരിച്ച് ഈ മേഖലയിൽ നിന്നും ലോക്സഭയിലേക്ക് കടന്നു കയറുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ നീക്കങ്ങൾ ശക്തി പകരുന്നത്.